എല്ലാവർക്കും നമസ്കാരം. ചക്രം ട്രാവൽ ഡയറിയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഉളുപ്പൂണിയാണ്. ഇവിടെ നിന്ന് നമ്മളിന്നൊരു പുതിയ ഒരു റോഡുണ്ട്, ഒരു മഡ് റോഡാണ്. അതിലൂടെ നമ്മൾ താഴെ മൂലമറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ വരിക, നമുക്ക് മിണ്ടി പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാം. ഓക്കെ. എന്തായാലും ഇന്നലെ മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മഡ് റോഡാണെങ്കിലും പൊടിയില്ല. അതിന് മഴ പെയ്തതിൻ്റെ ചെറിയ കുളിർമയുണ്ട്, അതിപ്പോൾ രസമായി. ഈ വഴിയുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് വീടൊക്കെ ഉള്ള സ്ഥലത്തു നിന്നും ഇപ്പം ആ മെഡോസിലോട്ട് പ്രവേശിക്കുകയാണ്. ഇങ്ങനെയുണ്ട് നമ്മുടെ യാത്രയുടെ തുടക്കത്തിലെ സ്ഥലങ്ങൾ. ഇഷ്ടപ്പെട്ടോ? പനങ്കുല പോലെ. അങ്ങകലെ മലമുകളിലെ ജീപ്പും സഞ്ചാരികളൊക്കെ നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അത് ശരിക്കും എന്താ ആ സൈഡിൽ നിന്ന് കയറി വന്ന് മേളിൽ പോയിട്ട് ഇതിൽ ഇറങ്ങിയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അത് നമ്മൾ കയറിയ സ്ഥലത്തിൽ വേ ഔട്ടൊക്കെ വെച്ചിരിക്കുന്നു. ഫോറസ്റ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവരുടെ ഈ ജീപ്പ് ആ ജീപ്പിലൂടെ കയറിയിട്ട് മാത്രമേ ഇപ്പോൾ ഇതിൽ പോകാൻ പറ്റുള്ളൂ. നേരത്തെ ബൈക്കൊക്കെ ആൾക്കാർ ധാരാളമായിട്ട് ഓടിച്ചു വരുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് എല്ലാ നേരം ഒരുപാട് അതിലേക്ക് കയറി ട്രാക്ക് വിട്ട് പുതിയ ട്രാക്കൊക്കെ സൃഷ്ടിച്ച് അങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് നശിപ്പിച്ചു. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ തീരുമാനമെടുത്ത്. എന്താണല്ലോ അത് തെറ്റില്ല എന്ന് ഞാൻ പറയും. 200 രൂപ അങ്ങനെ എന്താ ചാർജ്. അത്ര മനോഹരമായ ഭൂമിയാണ് അല്ലേ. ഓഫ് റോഡ് ജീപ്പ് ഇറങ്ങി വരുന്നത്. ഹായ്. ഇനി ഈ വഴിയെക്കുറിച്ച് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഉളുപ്പൂണിയിൽ നിന്നും പതിപ്പള്ളി വഴി മൂലമറ്റത്തിന് ഇറങ്ങുന്ന ഒരു വഴിയാണ്. കുറേയുടെ വഴി ഉണ്ടായിരുന്നു, താഴെ നിന്നും കുറേയുടെ വഴി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വഴി വെച്ച് എന്തോ ഒരു സ്റ്റേറ്റ് ചെയ്യുക, അങ്ങനെ എന്തോ പ്രോജക്റ്റാന്ന് തോന്നുന്നു. അപ്പോൾ അതിപ്പോൾ മഡ് റോഡ് പണി തീർന്നിട്ടുണ്ട്, ബാക്കി പണികളും നടക്കണേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അതാണ് സാറിൻ്റെ ഉളുപ്പൂണിൽ നിന്ന് കവമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ കാരണം മെഡോസിൻ്റെ മേളിൽ. ഇതിനു മുമ്പൊരു വീഡിയോ ഒരു എന്താ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു തള്ളു ഗത എന്ന് പറഞ്ഞിട്ട് സൈക്കിളും കൊണ്ട് മെഡോസിൽ കൂടെ പോയൊരു സംഭവമല്ലേ, അത് അതിൻ്റെ മേളിലാണ്. ഇപ്പോൾ അവിടെ പാസ് വഴി ഇപ്പോൾ കയറ്റി വിടുള്ളൂ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മളിന്ന് മൂലമറ്റത്തിനാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ടീമും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. പക്ഷേ ആർക്കും ഒത്തിരി ഓരോ തിരക്കല്ലേ, വരാനൊന്നുമില്ല. സോ തന്നെ ഇഞ്ഞു പോന്നു. നിങ്ങളുണ്ടല്ലോ കൂടെ, വർത്താനം പറഞ്ഞ് വന്നേ. ഇങ്ങനെയുണ്ട് അവൻ്റെ വരവ്. Thank you.
ഈ സ്ഥലം ഏതാന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ വാഗമൺ മലനിരകളുടെ വടക്കേ അറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പടിഞ്ഞാറോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂലമറ്റാണ്. നമ്മളിപ്പോൾ മൂലമറ്റത്തിനാണ് പോകുന്നത്. ഒരു തള്ള് കഥ എന്ന് പറഞ്ഞൊരു ഒരു വീഡിയോ ചെയ്തത് നമ്മൾ ഉളുപ്പൂടി വന്നിട്ട് കവന്തയുടെ മേളിൽ കൂടെ കയറി ഇറങ്ങി ആ മലയുടെ ചെരുവിലൂടെ കണ്ട ആ മലയുടെ ആശ്രമം വഴി ആണ് അന്ന് നമ്മൾ താഴോട്ട് മൂലമറ്റത്തിന് ഇറങ്ങിപ്പോയത്. അത് രണ്ടര 10 kilometers. ശരിക്കും ഉളുപ്പൂടിയിൽ നിന്ന് മൂലമറ്റം വരേക്ക് 10 kilometers ദൂരമുള്ളൂ. അതിന് നമ്മൾ ഇപ്പോൾ ഈ വഴികളുടെ അപര്യാപ്തത മൂലമാണ് നമ്മൾ അതിലെ കറങ്ങി പുള്ളിക്കാനം വഴി കയറി വരുമ്പോൾ 24 kilometers മൂലമറ്റം കയറി വരണം. ഈ വഴിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ സംഭവം രസമാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ലൊക്കേഷൻ മനസ്സിലായല്ലോ, മാസ്മരി കേട്ടോ. ഹായ്, അപ്പം എന്നാ സന്തോഷം. അന്ന് നഷ്ടമല്ല കേട്ടോ, കാരണം തന്നെയാണെങ്കിലും പോന്നോ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. പിന്നെ എനിക്ക് ഒരു രീതി എന്ന് പറഞ്ഞാൽ പോകണമെന്ന് തോന്നിയാൽ പിന്നെ അങ്ങ് പോകും, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോകും. നല്ല ക്ലൈമറ്റ്. ഇപ്പം എങ്ങനെയാണ് പറഞ്ഞറിയിക്കുന്നത്, നിങ്ങളും കൂടെ വന്നെങ്കിലല്ലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഈ മരം കൊള്ളാലോ, കൊള്ളാമെന്ന് പറഞ്ഞാൽ പാവം മരിച്ചുപോയി, അസ്ഥി കൂടെ ഉള്ളു. വർഗ വികസന വകുപ്പ് ITDP ഇടുക്കി മേമുട്ടം സാംസ്കാരിക നിലയം. അപ്പോൾ ഈ സ്ഥലമാണ് മേമുട്ടം. കാണാവോ, ഞാൻ തലയിലെ ക്യാമറ ഹെൽമെറ്റ് വെച്ചേക്കണോണ്ട് കാണാം അല്ലേ. ഇവിടെ നിന്നുള്ള റോഡ് ഫ്രഷായിട്ടാണ് എനിക്ക് തോന്നണത്, കാരണം അതിന് വീതിയും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ലക്ഷണങ്ങൾ കണ്ടിട്ട് ഇത് വളരെ ഫ്രഷായിട്ട് പുതിയൊരു റോഡായിട്ട് തോന്നും. ഒരു പക്ഷേ ഇതായിരിക്കും ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഈയിടെ നിർമ്മിച്ച റോഡിൻ്റെ ഭാഗം. എന്താണ് പോയി നോക്കാം നമുക്ക്. ഉണ്ടോ, വഴിക്കുള്ള സോളിങ് മെറ്റൽസൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഇത് അടുത്ത ദിവസങ്ങൾ തന്നെ സോളിങ് വിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോളിങ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സൈക്കിള് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പഞ്ചർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിരിക്കുന്നതിന് മുമ്പേ വരണം എന്ന് കണക്കൂട്ടിയിട്ടാണ് ഞാനിങ്ങനെ ധൃതി പിടിച്ചു പോകുന്നത്. അപ്പം നമുക്ക് ഈ വഴി ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥ നമുക്കിപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചേക്കാലോ, നമുക്ക് കാണാമല്ലോ. കുറേ കഴിയുമ്പോൾ ടാറാകുമ്പോൾ പുതിയൊരു ഇമേജ് അല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ധൃതി പിടിച്ച് വന്നത്. ഡീറ്റ് ചെയ്യാം. ചെറിയ മൗണ്ടൻ ബൈക്ക് സ്റ്റൈലിൽ ഇതിലൂടെയൊക്കെ പറന്ന് വീഡിയോയിലൊക്കെ കാണാനൊക്കെ പോകണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഇനി വല്ലോ നടുവൊക്കെ കണ്ടിച്ച് പോയി കഴിഞ്ഞാൽ കൂട്ടി പോയിക്കാനുള്ള സാധ്യത കുറവാണ്, അതുകൊണ്ട് വേണ്ട. മര്യാദയ്ക്ക് കാഴ്ചയൊക്കെ കണ്ടങ്ങ് പോയാൽ മതി. എന്നടി എന്നാ പിന്നെ, നിനക്ക് തരാനൊന്നും ഇല്ലാട്ടോ എൻ്റെ കയ്യിൽ, ഒരു ബിസ്ക്കറ്റ് പോലും ഇല്ല. അയാമേ സോറി. പെണ്ണെ നീ നക്കല്ലേ കേട്ടാ. എൻ്റെ ഷെയ്ഡ് കണ്ടോ, വൃത്തിയായിട്ട് നക്കിലോട്ടൊന്ന് നോക്കിയാറെ, എന്നെ ക്ലോസപ്പ് കാണിച്ചു. എന്നാ ഓക്കെ, ടാറ്റാ. എടുത്ത് കിടത്താവേ, നല്ല കാറ്റ്. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കയറ്റത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പൊട്ട 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 ചെയിൻ സ്ലിപ്പായി പോയി. ചെയിൻ ഒന്ന് സ്ലിപ്പായി പോയി, അല്ലെങ്കിൽ കയറി പോന്നേ. ഞാൻ ഉൾപ്പൊണി ഞാൻ മുന്നോട്ടാണെങ്കിൽ തൊഴിലാ തൊടുപുഴക്കാരനാ. ആയിക്കോട്ടെ. അതെ, ഇതൊന്നും ഇങ്ങനെ മല കട്ടി ചെയ്താണ് ഇവിടെ ഈ വഴി ഉണ്ടാക്കിയേക്കണേ. ഓയോ, കാണാവാ, ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ കുറച്ചൊക്കെ ഉള്ള പോലെ. ഞാൻ ഈ യാത്രയൊക്കെ ഇപ്പോൾ ഈയിടെ യൂട്യൂബ് ചിത്രീകരിച്ച് തുടങ്ങിയത് എന്നുള്ള ആരോ പറഞ്ഞായിരുന്നു.
വേറൊന്നും അല്ലെന്നേ. ഇപ്പം ഈ എന്നാ വിശാലമായി ഭൂമി, എന്നാ ഭംഗിയാണ്. ഇത് മുഴുവൻ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ടും ഇപ്പം നമ്മുടെ കുളങ്ങര സാറിനെ കൊണ്ടും ഒരു നേരാമണ്ണം നോക്കി കണ്ടുവരാൻ പറ്റിയല്ല. അപ്പോൾ നമ്മുടെ കേരളം പോലും ശരിക്കൊന്നും പോയി കാണാൻ ഒന്നും എല്ലാവരെയും കൊണ്ടും പറ്റില്ല. പക്ഷേ ഒരാൾ പോകുന്നത് മറ്റുള്ളവർ കൂടെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇപ്പം ലോകത്ത് ഒരുമാതിരിപ്പെട്ട ഏത് രാജ്യത്തെക്കുറിച്ചും ചെറിയൊരു ധാരണ എൻ്റെ മനസ്സിൽ വരും. കാരണം ഞാൻ യൂട്യൂബ് വീഡിയോസിൽ വലിയൊരു താല്പര്യക്കാരനായതുകൊണ്ട് കുളങ്ങര സാറിൻ്റെയും സന്തോഷിയുടെ ഒക്കെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഒരു നല്ല ധാരണയുണ്ട്. അപ്പം നമ്മുടെ തൊടുപുഴക്കാർ തന്നെ എത്ര പേർ ഇപ്പോൾ ഈ വഴി കണ്ടിട്ടുണ്ടാവും. ഇതിലങ്ങനെ എല്ലാവർക്കും ഇപ്പം അങ്ങനെ വന്ന് വരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരാൻ പറ്റുന്നവർ കാണുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചിത്രീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാമല്ലോ. അതാണ് എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാം, എനിക്കും പിന്നെ വല്ലപ്പോഴും കാണാം, വീട്ടിൽ ബിന്ദുവിനും പിള്ളേർക്കും കാണാം, കൂട്ടുകാർക്ക് കാണാം, ഫേസ്ബുക്കിലുള്ള ചങ്ങായിമാർക്ക് കാണാം. അത്തന്നെ വേറെ ഇപ്പം എന്താ വേണ്ടേ. അങ്ങ മല കണ്ടോ, കുറച്ച് ടവർ ഞാൻ കുറച്ച് സൂം ചെയ്ത് നോക്കട്ടെ. നിൽക്കുന്നതാണ് നമ്മുടെ നാടുകാണി വഴി ഇടുക്കിക്ക് പോകുന്ന റൂട്ട്. എന്നുവെച്ചാൽ കുളമാവ് എന്നൊക്കെ പറഞ്ഞാൽ ദണ്ട അവിടെ വരും. ആ മലയുടെ മേളിൽ കൂടാണ് മൂലമറ്റത്തുനിന്ന് ഇടുക്കിക്ക് പോകുന്ന റോഡ് പോണത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് കുഴിയിലാണ് മൂലമറ്റൻ ടൗൺ വരുന്നത്. നമ്മുടെ പവർ ഹൗസൊക്കെ ഇരിക്കണം. ഓക്കെ, ബെൻഡുകളൊക്കെ ഉണ്ടോ. അപ്പൂപ്പൻ്റെ ഇളവയിലൊക്കെ ഏറ്റിരുന്ന് ചായ കുടിക്കുന്നുണ്ടോ, നല്ല രസമല്ലേ കേട്ടോ. പൊട്ടിച്ച് കയറ്റി നിവർത്തി ശരിയാക്കും തോന്നണം അല്ലേ. ഓ ടാർ റോഡിലെത്തി, ഇനി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം പിന്നെ ഇതിൽ മണൽ കടന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ചാൽ പണി കിട്ടും. നമ്മൾ പതിപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. പതിപ്പള്ളി പുത്തൻ പുരയ്ക്കൽ താഴെ മൂലമറ്റം ടൗൺ കണ്ടു തുടങ്ങി. കാണാവാ മരത്തിൻ്റെ ഇടയിലൂടെ, ആ മരത്തിൻ്റെ ഇടയിലൂടെ കുറേ ഗ്രില്ല് പോലെ നിൽക്കുന്നുണ്ടോ ടവറുകളൊക്കെ ആയിട്ട്. അതാണ് പവർ ഹൗസിൻ്റെ സ്വിച്ചാട്. ആ മലയ്ക്കകത്താണ് പവർ ഹൗസ്. ഫിൽറ്റർ ഹൗസ്. KCB ക്വാർട്ടേഴ്സുകളാണ്, പവർ ഹൗസും അതിനോടനുബന്ധിച്ചുള്ള ക്വാർട്ടേഴ്സുകളാണ്. ഇവിടെ എന്തോ കാഴ്ചകളുണ്ടല്ലോ, ടർബൈനൊക്കെ അല്ലേ ഇരിക്കുന്നത് പവർ ഹൗസിലെ. ബംഗ്ലാവ് ഹെലിപ്പാഡാണ്. പണ്ട് ഇതിൻ്റെ ഇനാഗുറേഷന് ഇന്ദിരാഗാന്ധി വന്നപ്പം ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ടായ ഹെലിപ്പാഡിൻ്റെ ഭാഗമാണ്. രസമുണ്ടല്ലേ. മുലോറ്റം ടൗണിലേക്ക് നേരെയാണ് കേട്ടാ, അത് തന്നെ നോക്കണേ. അതാണ് എനിക്ക് തോന്നണേ. ഇതിങ്ങനെ മലയിലൂടെ വിവിധ ട്രാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡിലെല്ലാം ക്വാർട്ടേഴ്സുകളാണ്.
ഇത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ സാധാരണ ചെലപ്പള്ളി വഴി വാഗമൺ പോകുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് പോകും. നമ്മളിപ്പോൾ ആക്ച്വലി നമ്മൾ വന്നത് ഈ ഇടത്തോടെയുള്ള വഴിക്കൂടെയാണ്, കെ എസ് ടി കോളനിയുടെ ഭാഗത്തോടെയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ആ ഓട്ടോറിക്ഷ പോകുന്നതാണ് സാധാരണ നമ്മുടെ ഇലപ്പള്ളി വഴി പുള്ളിക്കാനം വഴി വാഗമൺ പോകുന്ന റോട്ട്. നമ്മളിവിടുന്ന് ഇങ്ങനെ ആ മലയിൽ കൂടെ ഇങ്ങനെ കയറി ഇതിലിറങ്ങി ഇലപ്പള്ളി വഴി തിരിച്ചു പോകും. ഓക്കെ, കെ എസ് ആർ ടി സി സ്റ്റാൻഡ്. അപ്പോൾ ഫ്രണ്ട്സ്, ചക്രം ഇന്ന് ഉരുണ്ട വഴികൾ ഇഷ്ടപ്പെട്ടോ? രാവിലെ പുള്ളിക്കാനം മലയുടെ മേളിൽ വരെ ഒരു ചങ്ങാതി കൊണ്ടു വിട്ടു. അവിടെ നിന്ന് പിന്നെ ഉളുപ്പൂണിയിൽ നിന്ന് നമ്മളിന്ന് പുതിയ വഴിക്ക് പതിപ്പിള്ളി വഴിയുള്ള മൂലമരത്തിനുള്ള പുതിയ വഴി, അതിലാണ് നമ്മളിന്ന് വന്നത്. രസമായിരുന്നു കേട്ടോ, പിന്നെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോകുന്നതുകൊണ്ട് രസമുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ, നല്ല രസമായിരുന്നു. നമ്മൾ മടങ്ങിയെത്തി. ഇപ്പോൾ അതാ നമ്മുടെ വിശ്വപ്രസിദ്ധമായ കോളപ്ര പാലത്തേൽ എത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ വെച്ച് ഇപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തറവാട് ഷാപ്പ് എന്നെ മാടി വിളിക്കുന്നു. അപ്പോൾ അവിടെ കയറി ഇത്തിരി വിശപ്പും ദാഹമൊക്കെ തീർത്തിട്ട് തിരിച്ച് തൊഴിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതുപോലെ ഇടയ്ക്ക് ഓരോരോ വഴിക്കടെ പോകുമ്പോൾ ഇത് എടുത്തിടാമെന്ന്, എല്ലാവർക്കും കാണാമല്ലോ ഈ വഴിയൊക്കെ. വരാനൊത്ത ഒക്കാത്തവർക്ക് കാണാം, താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ, ബൈ.